കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ പാല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി കല്ലാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെറൈറ്റി മീൻസ് ബാംഗ്ലൂർ സ്റ്റോൺ, കണ്ട് മടുത്തവർക്ക് ഒരു വെറൈറ്റി. ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എസ് വൈറ്റ്, പ്യുർ വൈറ്റ് ആയിട്ടുള്ള സ്റ്റോണ്, എല്ലാ വീടുകളിലും വെള്ളയും പച്ച പുല്ലും അല്ലെങ്കിൽ പുല്ലില്ലാതെയും ചെയ്യുന്ന ഒരു വീഡിയോസാണ് നമ്മൾ കണ്ടേക്കുന്നത് ഇതുവരെ. അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ തമിഴ്നാട് പോയി, കൃഷ്ണഗിരി. കൃഷ്ണഗിരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കല്ലുകളുടെ കലവറയായ സ്ഥലം. കൃഷ്ണഗിരിയുടെ സമീപ പ്രദേശത്ത് ഒരു കോറിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, പിങ്ക് ഷെയ്ഡും ഗ്രേ ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്ന പാരഡൈസ് ഗ്രേ, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഗ്രേ കളറായിട്ടിരിക്കും. വെള്ളം ഒഴിച്ചാൽ നമുക്കതിനകത്തുള്ള ഷെയ്ഡുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പം അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ സാധനം ഇതാണ്, പാരഡൈസ് ഗ്രേ. അപ്പം നമ്മൾ ഈ കല്ലിപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഉണങ്ങി നാച്ചുറലായിട്ട് ഉള്ളൊരു കളറാണ്. അപ്പം നമുക്ക് കാണാതുണ്ടോ, ഇത് 50 mm കനമുള്ള കല്ലാണ്. നമ്മൾ മെഷീനെ വെച്ച് കട്ട് ചെയ്ത് ആറ് സൈഡും മീൻസ് ഞാൻ കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് കട്ടിങ്ങാണ്, സൈഡ് കട്ടിങ്ങാണ്, ഈ ഫ്രണ്ട് വശം കട്ടിങ്ങാണ്, അതുപോലെ ഇതുണ്ടോ അടിവശം ഫുള്ള് ബോക്സ് കട്ടിങ്ങാണ്. അപ്പം സാധാരണ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ഹാഫ് കട്ടിങ്ങും ഫുൾ കട്ടിങ്ങും കിട്ടും. ഇത് നമ്മൾ വെറൈറ്റി കല്ലായതുകൊണ്ട് നമുക്ക് വിരിക്കാൻ കുറച്ച് സൗകര്യത്തിൽ, അതായത് ലൈനുകളൊന്നും മാറിപ്പോകാതെ നല്ല കൃത്യമായിട്ട് വിരിച്ചെടുക്കാൻ വേണ്ടി ഫുൾ കട്ട് കല്ലായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കളറ് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡാണ്. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, കണ്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഷെയ്ഡ് തരുമ്പോഴത്തേന് നമുക്ക് റെഡ്, ബ്ലാക്ക്, ഗ്രേ, അതായത് നമുക്കൊരു പിങ്ക് ഷെയ്ഡ്, നല്ല പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ഷെയ്ഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിരിച്ച് കഴിയുമ്പം പച്ച ആർട്ടിഫിഷ്യൽ ഗ്രാസോ ഇനി അല്ലെങ്കിൽ കല്ലുകൾ തമ്മിൽ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കണം, ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാം. അപ്പം ഈ രണ്ട് രീതിയിലും വിരിക്കാൻ പറ്റിയ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വിലയായിട്ട് യാതൊരുവിധ വ്യത്യാസവുമില്ല. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുൾ കട്ട് കല്ല് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എല്ലാ വീടുകളിലും കാണത്തില്ലേ പുല്ല് വെച്ചാണ് വിരിക്കുന്നത്. അപ്പോൾ പുല്ല് വെച്ച് ആൾക്കാർ കണ്ടും മടുത്തുകൊണ്ട് അതൊരു വെറൈറ്റി വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ സ്റ്റോൺ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോയിൻറ്റ് ഫ്രീ, അതായത് കല്ലുകൾ തമ്മിൽ ഗ്യാപ്പില്ലാതെ വിരിക്കുന്നതിനാണ് ജോയിൻറ്റ് ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിരിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു കല്ലാണ് നമ്മുടെ പാരഡൈസ് ഗ്രേ. പാരഡൈസ് ഗ്രേ നമ്മൾ കൊടുക്കുന്ന റേറ്റ് സ്ക്വയർ ഫീറ്റ് 105 രൂപ. 105 രൂപ എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ തരുമ്പോൾ, ഞങ്ങൾ കോട്ടയംകാരാണ്, പാലക്കാരാണ്, അപ്പോൾ പാലക്കാട് നിന്നാണ് വണ്ടി വരുന്നത്. പാലക്കാട് എന്ന് വെച്ചാൽ നമ്മൾ വാളയാർ വഴി തമിഴ്നാട് നിന്ന് വരുന്ന പാലക്കാടാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ പാലക്കാട് ജില്ല, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, കോട്ടയം ജില്ല, ഈ 4 ജില്ലകളിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് 105 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 12 വീല് ടോറസ് ലൈലാൻഡ് വണ്ടി എവിടെ വരുന്നോ അവിടം വരെ, അതിനുശേഷം ആ വണ്ടി വലിയ വണ്ടി ചെറിയൊരു വഴിയിലേക്ക് നീങ്ങത്തില്ല എന്ന് വരുവാണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തും. അതിനുശേഷം നിങ്ങൾ ചെറിയ വണ്ടി വിളിച്ച് അത് ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം കസ്റ്റമറുടെയാണ്. നമ്മൾ വലിയ വണ്ടി എവിടെയാണോ വരുന്നത് അവിടം വരെ എത്തിച്ചു തരുന്ന റേറ്റാണ് 105. ഈ കോട്ടയത്തിന് ശേഷം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഈ സ്ഥലത്തേക്ക് നമ്മൾ കല്ലെത്തിക്കുമ്പം സ്ക്വയർ ഫീറ്റ് 1-5 രൂപയുടെ വരെ ഡിഫറൻസ് വരാം. അതായത് ഇപ്പോൾ ആലപ്പുഴയാണ് ചിലപ്പോൾ 106, പത്തനംതിട്ടയാണ് 106, കൊല്ലമാണ് 108, തിരുവനന്തപുരം 110, അങ്ങനെ ചെറിയൊരു വേരിഫിക്കേഷൻ വരും. അപ്പം ആ ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് നമ്മൾ സപ്ലൈ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ ഈ 105 എന്നുള്ളത് 110 വരെ ആകാം ചാൻസ് ഉണ്ട്. അത് ഓരോ സ്ഥലങ്ങളനുസരിച്ച് നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെയുള്ളത് പാലക്കാട് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സ്ഥലം ഞാൻ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഫുൾ ലോഡ് മാത്രമേ നമ്മൾ അവിടെ സപ്ലൈ ഉള്ളൂ. അവിടെ ഫുൾ ലോഡ് നമ്മൾ വലിയ വണ്ടി വരുന്നിടം വരെ നമ്മൾ എത്തിച്ച് തരുന്ന റേറ്റ് 105 തന്നെ.
അപ്പം വലിയ വണ്ടി വരുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മൾ എത്തിച്ചു തരുന്ന റേറ്റാണ് 105. അൺലോഡിങ്ങും മറ്റു കാര്യങ്ങളും കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്ടുകാർ നിങ്ങൾ തന്നെ നോക്കി ചെയ്യണം. കാരണം നമ്മൾ അൺലോഡ് ചെയ്യത്തില്ല. ഇതാണ് ഞങ്ങളുടെ റേറ്റ്, 105. അപ്പം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വെറൈറ്റി കല്ലുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പം വീണ്ടും നമ്മൾ 50mm ബാംഗ്ലൂർ ഷോം ഇരിക്കുമ്പോഴുള്ള എക്സ്പെൻസും കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം അതുവരെ എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.